അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയം നാം ചൊല്ലേണ്ട ഏറ്റവും നല്ല ദുആ ഏതാണ്? ഹദീസിൽ വന്ന നബി ചൊല്ലിയ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദുആ ഏതാണ് എന്നിങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രതിസന്ധികളും കടങ്ങളും ഇല്ലാത്തവർ ആരും ഉണ്ടാവുകയില്ല. ഓരോ ആളുകൾക്ക് ഓരോ വിഷയത്തിൽ പ്രയാസമുണ്ട്. ചില ആളുകൾക്ക് കടത്തിൻ്റെ മേൽ കടം എങ്ങനെയാണ് വീടുന്നത് ആ ഒരു ടെൻഷനാണ്. ചില ആളുകൾക്ക് വീടില്ല, ചില ആളുകൾക്ക് മക്കളില്ല, ചില ആളുകൾക്ക് ജോലിയില്ല, ചില ആളുകൾക്ക് ജോലിയുണ്ട്, അനുയോജ്യമായ ശമ്പളമില്ല. ചില ആളുകൾക്ക് മക്കളുടെ പേരിലാണ് വിഷമം. ചില ആളുകൾക്ക് ഭാര്യയുടെ സ്വഭാവം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം, ഇങ്ങനെ ഒരുപാട് എണ്ണിയാൽ തീരാത്ത, പറഞ്ഞാൽ തീർക്കാൻ പറ്റാത്ത വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണല്ലോ നമുക്ക്. ആ സമയത്ത് നാം ചെയ്യേണ്ട ഏറ്റവും നല്ല ഒരു ദുആ, പെട്ടെന്ന് ഫലം കിട്ടുന്ന ദുആ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി തങ്ങൾ ചൊല്ലിയ ഏറ്റവും നല്ല ഒരു ദുആയാണ്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ, നമുക്കറിയാം സ്വഹീൽ ബുഖാരിയുടെ ലോക പ്രശസ്തമായ ഏറ്റവും അറിയപ്പെട്ട എല്ലാവരും അംഗീകരിക്കുന്ന വ്യാഖ്യാന ഗ്രന്ഥമാണ് ഫത്വഹുൽ ബാരി. ആ ഫത്വഹുൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഒരു സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഖാല ഇബ്നു ബത്താൽ, ഇബ്നു ബത്താലാണ് ആ സംഭവം പറഞ്ഞത്. ഹദ്ദസനി അബൂബക്കർ റാസി, അബൂബക്കർ റാസി എന്നവരാണ് ആ സംഭവം പറഞ്ഞത്. ഖാല കുന്തു ബി അസ്ബഹാന ഇൻദ അബി നുഈം അക്തുബുൽ ഹദീസ്. മഹാനായ അബൂബക്കർ റാസി എന്നവർ പറഞ്ഞു, അദ്ദേഹം അസ്ബഹാനിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതനാണ് അബൂ നുഈം. അബൂ നുഈം എന്നവരുടെ അടുത്തേക്ക് ഹദീസ് പഠിക്കാൻ പോയ ഒരു അവസരം. വഹുനാക ഷൈഖുൻ, അന്ന് അസ്ബഹാനിലെ ഏറ്റവും വലിയ അറിയപ്പെട്ട ഫത്വകൾ നൽകുന്ന ഒരു പണ്ഡിതനാണ് അബൂബക്കർ ഇബ്നു അലി. ഹുനാക ഷൈഖുൻ യുഖാലു ലഹു അബൂബക്കർ ഇബ്നു അലി അലൈഹി മദാറുൽ ഫത്വ. അന്നാട്ടിലെ ഗ്രാൻഡ് മുഫ്തിയാണ്, ഫത്വകൾ നൽകുന്ന വലിയ മഹാനാണ്. ഫസ്വഇയ ബിഹി ഇൻദ സുൽത്താൻ, അദ്ദേഹത്തോട് അസൂയയുള്ള, വെറുപ്പുള്ള, വിദ്വേഷമുള്ള ചില ആളുകൾ സുൽത്താൻ്റെ അടുത്ത്, രാജാവിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെക്കുറിച്ച് പലതും പറഞ്ഞു കൊടുത്തു, രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ട് ഫസുജിന അദ്ദേഹത്തെ മഹാനായ അബൂബക്കർ ഇബ്നു അലി എന്നവരെ രാജാവ് അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ഫറായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാ, മഹാനായ അബൂബക്കർ റാസി തങ്ങൾ പറഞ്ഞു, ആ അവസരം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, മനാമിൽ കണ്ടു, ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമായി, വെറുതെയാണ്. അബൂബക്കർ ഇബ്നു അലി എന്നവരെ രാജാവ് അറസ്റ്റ് ചെയ്തത്. ആ സമയം ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടപ്പോ ജിബ്രീലു അയ്യമീനിഹി, റസൂലുള്ളാഹിന്റെ വലത് ഭാഗത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്, നിൽപ്പുണ്ട്. യുഹരിക്കു ശഫതൈഹി ബിത്തസ്ബീഹി, റസൂലുള്ളാഹിന്റെ ചുണ്ടിലൂടെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ലാ യത്തറു, അത് മുറിയുന്നില്ല, ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. ഫഖാല ലീ, എന്നോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു, കൊല്ലി അബീബക്കർ ഇബ്നു അലി, നിങ്ങളെ പോയി അബൂബക്കർ ഇബ്നു അലി എന്നവരോട് ജയിലിൽ പോയി നിങ്ങൾ പറയണം, യദ്ഉ ബിദുആഇൽ കർബ്, ദുആഇൽ കർബ് ചൊല്ലാൻ പറയണം. അല്ലദീ ഫീ സ്വഹീഹിൽ ബുഖാരി, സ്വഹീഹിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ദുആഇൽ കർബ് ചൊല്ലാൻ പറയണം. ഹത്താ യുഫജ്ജ് അല്ലാഹു അൻഹു, അത് കാരണം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടും, അദ്ദേഹത്തെ അല്ലാഹു രക്ഷപ്പെടുത്തും.
പെട്ടെന്ന് മോചനമുണ്ടാകും. കാല അംഹാനായ അബൂബക്കർ റാസി എന്നവർ പറഞ്ഞു, ഫസ്ബഹ്തു സുബ്ഹിയായപ്പോൾ, രാവിലെ ആയപ്പോൾ, ഫഅഖ്ബർതുഹു ഞാൻ ഈ വിവരം പറഞ്ഞു, സ്വപ്നം കണ്ട വിവരം പറഞ്ഞു. റസൂലുള്ള എന്നോട് പറഞ്ഞ സംഭവമെല്ലാം അബൂബക്കർ ഇബ്നു അലി എന്നവരോട് പറഞ്ഞു കൊടുത്തു. ഫദഅബീ ദൈഹം ദുആൽ കർബ് ചൊല്ലി. ഫലം യകുൻ ഇല്ലാ ഖലീല ഹത്താ ഖുർജ. അങ്ങനെ അത് കാരണം കൊണ്ട് മഹാനവരുകള് ജയിലിൽ നിന്ന് പെട്ടെന്ന് മോചിതനായി. ഇതാണ് ദുആൽ കർബ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇൻദൽ കർബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ചൊല്ലിയിരുന്ന ദുആ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. ദുആൽ കർബ് എല്ലാ ഏടുകളിലും, സ്വലാത്തിന്റെയും മൗലിദിന്റെ ഏടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കർബ് എന്ന് പറഞ്ഞാൽ വിഷമമുണ്ടാകുന്ന പ്രയാസങ്ങൾ നീങ്ങാനുള്ള ദുആ. പ്രയാസങ്ങളും പ്രതിസന്ധികളും കടങ്ങളും ഉണ്ടാകുന്ന സമയം കർബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയാണ്. ആ സമയം ചൊല്ലേണ്ട ദുആയാണ് റസൂലുള്ള ചൊല്ലിയ ദുആയാണ്, ഹദീസിൽ വന്ന ദുആയാണ്. ഈ ദുആ നാം പതിവാക്കുക. അള്ളാഹു നമ്മെ പെട്ടെന്ന് രക്ഷപ്പെടുത്തും. അള്ളാഹു ഈ ദുആയുടെ ബർക്കത്ത് കൊണ്ട് ഭാവികളാ സാധുക്കളാ ഞങ്ങളെ എല്ലാ വിഷമങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.